എന്നും പ്രിയപ്പെട്ടവനാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പൊങ്കൽ സമ്മാനമായി തമിഴ്നാട്ടിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ അരിക്കും പഞ്ചസാരയ്ക്കുമൊപ്പം ആയിരം രൂപയും നൽകുമെന്ന പ്രഖ്യാപനവുമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെത്തിയത് ആഘോഷമാക്കുകയാണ് തമിഴ് ജനത പൊങ്കൽ കിറ്റായി ഒരു കിലോഗ്രാം വീതം അരിയും പഞ്ചസാരയും ഒരു കരിമ്പും നൽകുമെന്നായിരുന്നു നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ നൽകി വന്ന ആയിരം രൂപ ധനസഹായം ഒഴിവാക്കിയതിനെതിരെ എഐ ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ച് രംഗത്തെത്തിയതിനു പിന്നാലെയാണ് സർക്കാരിന്റെ ഈ പുതിയ പ്രഖ്യാപനം പണം ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാകും ലഭിക്കുക പൊങ്കലിന് നൽകി വന്ന ആയിരം രൂപ ഇക്കുറിയും നൽകണമെന്ന് എ ഐ ഡി എം കെ പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു സ്ത്രീകൾക്ക് പ്രതിമാസം നൽകി വരാറുള്ള ആയിരം രൂപ പ്രതിമാസ ധനസഹായം പൊങ്കലിന് മുന്നോടിയായി ജനുവരി പത്തിന് തന്നെ നൽകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ എല്ലാ മാസവും പതിനഞ്ചോടെയാണ് തുക അക്കൗണ്ടിലെ തുക നിർധനർക്ക് സൗജന്യ സാരിയും മുണ്ടും പൊങ്കൽ കിറ്റുകളിൽ വിതരണം ചെയ്യും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ നികുതിദായകർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര് വെള്ളക്കാടുടമകൾ എന്നിവർക്ക് പൊങ്കൽ കീറ്റിനൊപ്പം പണം ലഭിക്കില്ല അതിനിടെ പ്രളയം നാശം വിതച്ച തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിലെ റേഷൻ കാർഡ് ഉടമകൾക്ക് അയ്യായിരം രൂപ വീതം നൽകണമെന്നും എ ഐ എ ഡി എം കെ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസമുണ്ടായ പ്രളയത്തിൽപ്പെട്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് എത്തിക്കാൻ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് സഹായമെത്തിക്കണമെന്ന ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ സ്റ്റാലിൻ ആവർത്തിച്ചിരുന്നു കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും പ്രളയ ദുരിതാശ്വാസം എത്തിക്കുന്നതിന് കഴിയാവുന്ന സഹായം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടെന്നുമാണ് പ്രധാനമന്ത്രി ഇതിന് മറുപടി പറഞ്ഞത് പ്രളയ ദുരിതാശ്വാസത്തിന്റെ പേരിൽ തമിഴ്നാട് സർക്കാരും കേന്ദ്രവുമായി രൂക്ഷമായ വാക്കുപോര് നടന്നതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ ഈ വിഷയത്തെ പറ്റി പ്രതികരിച്ചത് പോയ വർഷത്തിന്റെ അവസാന ആഴ്ചകൾ തമിഴ്നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് കഷ്ടപ്പാടിന്റെ നാളുകളായിരുന്നു കുറെ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ടു നാശനഷ്ടങ്ങൾ ധാരാളമുണ്ടായി പ്രളയത്തിൽ അടിസ്ഥാന മേഖലയ്ക്ക് വന്ന നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് ദേശീയ പ്രാധാന്യമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പണം അനുവദിക്കണമെന്നും സ്റ്റാലിൻ അഭ്യർത്ഥിച്ചിരുന്നു ഇരുപത്തിയൊന്നായിരം കോടി രൂപ ധനസഹായം അനുവദിക്കണമെന്നുള്ള തമിഴ്നാടിന്റെ ആവശ്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിരസിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ നടത്തിയ പരാമർശങ്ങളോട് സംസ്ഥാന യുവജന ക്ഷേമ മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായാണ് അന്ന് പ്രതികരിച്ചത്